ഹലോ കൂട്ടുകാരെ, അധികമാരും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണി കണ്ടാലോ? എന്താണെന്ന് വെച്ചാൽ നൂൽപുട്ട് അഥവാ ഇടിയപ്പത്തിൻ്റെ ബിരിയാണി. അപ്പോൾ അതെങ്ങനെയാണ് സിമ്പിളായിട്ട് തയ്യാറാക്കേണ്ടത്? നമുക്ക് നേരെ വീടിലേക്ക് പോവാം. അപ്പോൾ ഇടിയപ്പം ബിരിയാണി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമ്മൾ ഇടിയപ്പം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എടുത്ത ഇടിയപ്പം ഇപ്പം പിള്ളേർക്ക് വേണമെങ്കിൽ ഉച്ചക്കലത്തേക്കും ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇടിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുവാണെങ്കിൽ ഇടിയപ്പം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. തേങ്ങയൊക്കെ ഇട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ, സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ എന്നിട്ട് ഇത് ഇതുപോലൊന്ന് പിച്ചിയിടുക. ജസ്റ്റ് ഇതൊന്ന് പിച്ചിയിട്ടാൽ മതി. നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ അയഞ്ഞു വരും കേട്ടോ. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അതിനകത്തേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുക. ഏലക്ക, ഗ്രാമ്പു, പട്ട, ബേലീഫ്, കുറച്ച് ജീരകം, വലിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞതും അതിനകത്തേക്ക് സവാള വഴറ്റാനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് കളർ ചേഞ്ചായി വരണം. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് സവാളയുടെ ഒരു കളറൊക്കെ ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വട്ടത്തിൽ അല്ലെങ്കിൽ നീളത്തിലരിഞ്ഞതോ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നിങ്ങൾ എടുക്കുന്ന അനുസരിച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എരിവിന്. അതിനുശേഷം പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി കുരുങ്ങുനാന്ന് അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സ്മാഷായി വരാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് ഇളക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളിയൊക്കെ ഉടച്ച് എടുത്തിട്ട് കൊടുത്താൽ മാത്രമേ ആ ഒരു പേസ്റ്റായിട്ട് നമുക്ക് കിട്ടിയാൽ മാത്രം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതായത് ഇതുപോലെ തക്കാളിയൊക്കെ നമ്മുടെ തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കാം. പിന്നെ എല്ലാവരും ഒരു സംശയം ചോദിക്കുന്നുണ്ട്, ഈ നമ്മുടെ തവി പ്ലാസ്റ്റിക് ആണെന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട് കേട്ടോ. ഇത് പ്ലാസ്റ്റിക് അല്ല, കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അത് സിലിക്കോൺ ആണ് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം, കുറച്ച് മാത്രമേ. പിന്നെ ചിക്കൻ വറുത്തതാണ് കേട്ടോ. ചിക്കൻ വറുത്തത് എല്ലൊന്നും ഇല്ലാതെ അതിൻ്റെ പീസ് മാത്രം എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ എടുക്കുന്ന പോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ വറുത്തെടുത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പച്ച ചിക്കൻ ആണെങ്കിലും ഇപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്താലും മതി കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. അതിന് ഇപ്പം ഞാൻ തന്നെ വറുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതായിരിക്കും ഒന്നൊരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിള്ളേർക്കൊക്കെ അതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇടിയപ്പവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇടിയപ്പമൊക്കെ ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ചിക്കൻ വറുത്തതും ഉപ്പ് ചേർത്ത് വറുത്തെടുത്തതാണ് കേട്ടോ. അപ്പം നമ്മൾ സവാളയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പ് ആവശ്യാനുസരണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചിക്കൻ വറുത്ത് തന്നെ വേവി എടുക്കണമെന്നില്ല, ചിക്കൻ വേവിച്ചെടുത്തത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇടിയപ്പം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അതുപോലെ തന്നെ ഡിന്നറിനും ഉപയോഗിക്കാം. അപ്പോൾ രാവിലെ ബാക്കി വന്ന ഇടിയപ്പമൊക്കെ ആണെങ്കിൽ വൈകുന്നേരത്തേക്ക് നമുക്ക് ഇതുപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.